السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عند നാളിന്റെ അടയാളങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്നുള്ളത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സുദീർഘമായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് അദ്ദേഹം പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒക്കെ ചർച്ച ചെയ്ത് അവസാനം അന്ത്യനാൾ എന്നാണെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അടയാളങ്ങൾ അപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടവൻ ചോദ്യകർത്താവിനേക്കാൾ അതിനെപ്പറ്റി അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ് അതിൻ്റെ അടയാളങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതിൽ കാണാൻ കഴിയും നമുക്ക് അന്തലിതല്ല മത്തു റബ്ബത്തഹ ആമത്ത് അടിമ സ്ത്രീ തൻ്റെ യജമാനനെ പ്രസവിക്കുക എന്നുള്ളതാണ് വേറൊരു റിപ്പോർട്ടിലുള്ളത് സൗഹ്ബിറുഖാൻ നഷിറാത്തിയ ഇത് അവലദത്തിൽ അമത്തു റബ്ബത്തഹ അടിമ സ്ത്രീ യജമാനെ പ്രസവിച്ചാൽ അതിൻ്റെ അടയാളം നിനക്ക് ഞാൻ അറിയിച്ചു തരാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് അതേപോലെ ഇത് അവലദത്തിൽ അമത്തു റബ്ബഹ തൻ്റെ യജമാനനെ രക്ഷിതാവിനെ പ്രസവിച്ചാൽ എന്ന നിലക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിശദീകരണങ്ങൾ രണ്ട് രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യജമാനനെ പ്രസവിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഒന്ന് ഒരു ജാരിയത്തിന് ഒരു യജമാനൻ തൻ്റെ ഭൃത്യയുമായി തൻ്റെ അടിമ സ്ത്രീയുമായി പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ഉണ്ടാകുന്നു ആ കുട്ടി പിന്നെ തൻ്റെ ഉമ്മ ഏതാണെന്നറിയാതെ അല്ലെങ്കിൽ ആ കുട്ടി വളരുന്നു ആ സ്ത്രീ അപ്പോഴും അടിമത്തത്തിൽ തന്നെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്ന് അടിമ രാജാവിൻ്റെ അടിമ സ്ത്രീയെ രാജാവ് സാധാരണഗതിയിൽ പിന്നെ അവരുമായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്ത് അങ്ങനെ അവരിൽ ഉണ്ടാകുന്ന കുട്ടികൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും രാജാവായിട്ടാണ് ഭാവിയിൽ വരിക രാജാവിൻ്റെ കുട്ടിയാണല്ലോ അടിമ സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടി ആ രാജ്യത്തിൻ്റെ ഭരണം അവരുടെ കൈകളിൽ വരും അത്തരമൊരു കാലഘട്ടം വരിക എന്നുള്ളതാണ് മൂന്നാമത്തത് പിന്നെ ചിലപ്പോൾ ഉമ്മമാരെ യജമാനന്മാർ ഒഴിവാക്കും ഭാര്യയെ ഒഴിവാക്കും ആ ഉമ്മ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ കുട്ടികൾ ഉമ്മ ഏതാണെന്നറിയില്ല ഉമ്മ എന്ന നിലക്ക് സംരക്ഷണം അറിയാതെ ആ പിന്നെ ആ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലൊക്കെ വരുന്ന പ്രയാസങ്ങൾ എന്നുള്ളതാണ് നാലാമത്തൊരു വിശദീകരണം അടിമകളോട് പെരുമാറുന്നത് പോലെ സ്വന്തം ഉമ്മമാരോട് ധിക്കാരികളായി പെരുമാറുന്ന സ്നേഹവും അവരോടുള്ള വാത്സല്യവും തിരികെ നൽകുന്നതിനും പകരം അവരോട് അതിശക്തമായ രൂപത്തിൽ പിന്നെ എല്ലാ നിലക്കുമുള്ള എതിര് അവർക്ക് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഒരു തലമുറ വരിക എന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്നാണ് ഏത് നിലക്കായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മക്കളെ മാതാപിതാക്കളെ നിരാകരിക്കുന്ന മാതാവിനെ ചവിട്ടിയരക്കുന്ന മാതാവിനെ ഇല്ലാതെയാക്കുന്ന മാതാവിൻ്റെ വാചകങ്ങൾക്ക് ഒരു ശ്രദ്ധയുമില്ലാത്ത അത്തരം തലമുറകൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സാക്ഷികളുമാണ് അല്ലാഹു അലം ബിസ്വാബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു